എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന മലമ്പുഴ ഉദ്യാനമാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ ഉദ്യാനം. പാലക്കാട് നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ ദൂരവും ഒലവക്കോടിൽ നിന്നും 5 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടേക്കുള്ളത്. പശ്ചിമഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള മലമ്പുഴ അണക്കെട്ടും മലമ്പുഴ ഉദ്യാനവും പ്രകൃതി രമണീയമാണ്. നിബിഡ വനങ്ങൾ നിറഞ്ഞ മലകളും മലമ്പുഴ അണക്കെട്ടിലേക്ക് വന്നു ചേരുന്ന നദികളും നിറഞ്ഞ പശ്ചാത്തലത്തിൽ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടികളും എണ്ണമറ്റ വൈവിധ്യമേറിയ പുഷ്പങ്ങളാൽ നിറഞ്ഞ പൂന്തോട്ടങ്ങളും ചെറിയ കുളങ്ങളും ഫൗണ്ടനുകളും അതിനോടനുബന്ധിച്ചുള്ള ഇരിപ്പിടങ്ങളും വിശ്രമ സങ്കേതങ്ങളുമെല്ലാം ഒരു കാഴ്ചക്കാരൻ്റെ മനസ്സിന് മറക്കാനാവാത്ത അനുഭൂതിയാണ് പകർന്നു നൽകുന്നത്. മലമ്പുഴയിലെ പ്രധാന ആകർഷണങ്ങൾ: മലമ്പുഴ ഡാം, മലമ്പുഴ ഉദ്യാനം, റോപ്പ്വേ, സ്നേക്ക് പാർക്ക്, റോക്ക് ഗാർഡൻ, അക്വേറിയം, ചിൽഡ്രൻസ് പാർക്ക് എന്നിവയാണ്. Thank you.
മലമ്പുഴ ഉദ്യാനത്തിനു കുറുകെ 20 മിനിറ്റ് നേരം സാഹസികവും ആനന്ദകരവുമായ ഒരു ആകാശയാത്രയാണ് റോപ്പ് വേ പ്രദാനം ചെയ്യുന്നത്. മനോഹരമായ ഉദ്യാന ദൃശ്യവും വിസ്തൃതമായ ഡാമും അമ്പരചുംബികളായ മലകളുടെ അപൂർവ സൗന്ദര്യവും റോപ്പ് വേ യാത്രയിൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. തൂക്കുപാലം, ബോട്ട് സവാരി, മിനി ജലവൈദ്യുത നിലയം എന്നിവ മലമ്പുഴ ഉദ്യാനത്തിൻ്റെ പ്രത്യേകതകളാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ദേശീയ അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ഉദ്യാനം ദീപാലംകൃതമാക്കാറുണ്ട്. മലമ്പുഴ ഡാം തൂക്കുപാലത്തിനു സമീപം പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ പണിത വലിയ ശില്പമായ യക്ഷി സ്ഥിതി ചെയ്യുന്നുണ്ട്. 1969 ഈ ശില്പം നിർമ്മിച്ചത്. 30 അടി ഉയരമുള്ള നഗ്നയായ ഒരു സ്ത്രീരൂപമാണ് ഈ ശില്പം. കാലുകൾ നീട്ടി, മാറിടം ഉയർത്തി, അർദ്ധമയക്കത്തിൽ ആകാശത്തേക്ക് കണ്ണുയർത്തി, മുടിയേകളിൽ ഉരലോടിക്കുന്ന സ്ത്രീരൂപമാണ് ഈ യക്ഷിക്കുള്ളത്. 1955 മലമ്പുഴ അണക്കെട്ട് പണിത്. 1 വർഷത്തിനുശേഷം 36 ഏക്കറിൽ ഉദ്യാനത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി ശില്പം നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചത് 1967. അതിനായി അന്ന് മദ്രാസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സിൻ്റെ പ്രിൻസിപ്പലായ KCS പണിക്കരെ അധികൃതർ സമീപിച്ചു. പണിക്കർ തൻ്റെ ശിഷ്യനായ കാനായി കുഞ്ഞിരാമനെ ശില്പത്തിൻ്റെ നിർമ്മാണം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. മലമ്പുഴ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.